ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയെല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുക വിചാരിക്കണം. നമ്മൾ അൽഹംദുലില്ലാ ഇവിടെ സുഖമായിട്ടിരിക്കുക തന്നെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ഫുഡ് വ്ളോഗാണ് നമ്മളെ ലഞ്ച് സ്പെഷ്യൽ. അപ്പോൾ അതിൻ്റെ ഒരു ഫുഡ് വ്ളോഗാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് വീഡിയോ കാണാനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞത് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഫുഡ് വ്ളോഗ്, അങ്ങനത്തെ വ്ളോഗ് കാണാനാണ് ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടം. അല്ലാണ്ട് ഇപ്പോൾ റെസിപ്പീസ് അതൊന്നും ഇപ്പോൾ കാണാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും വ്ളോഗൊക്കെ കാണാനാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് പറഞ്ഞത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ ആ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്നാലത് കറക്റ്റ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആവുള്ളൂ. അതാണ് ഞാൻ പിന്നെ അത് എടുക്കാനത്. അത് എടുക്കുമ്പോൾ നമ്മൾ നല്ല ഫ്രീയുള്ളൊരു ഡേ ആയിരിക്കണം. അപ്പോൾ സൺഡേ ഒക്കെ എടുക്കാനേ പറ്റുള്ളൂ, കാരണം സൺഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര തിരക്കുള്ള ദിവസമല്ല. ഒക്കെ നമുക്ക് സാവധാനമായാൽ മതി, ഡ്യൂട്ടി ഇല്ലല്ലോ. അല്ലാത്ത ദിവസം തന്നെ ഡ്യൂട്ടിയുള്ള ദിവസമാകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കലും ഫുഡ് ഉണ്ടാക്കലാകുമ്പോൾ എന്തായാലും ലേറ്റാവും. അപ്പോൾ അതാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനത്. ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തേത് ഒരു ഫുഡ് വ്ളോഗിൻ്റെ വീഡിയോ ആണ് കേട്ടോ. സാധാരണ ഞാൻ ഒരു ഗ്ലാസ്സാണ് കേട്ടോ ചോറ് വെക്കൽ, അതന്നെ ബാക്കിയാവലാണ്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ലേശം അതിന് അധികം എടുത്തിട്ടുണ്ട്, കാരണം ദോശ ഉണ്ടാക്കാൻ വിചാരിക്കേണ്ടത് നാളെ. അപ്പം അതിന് മാവ് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ ചോറ് ആവശ്യമുണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ചോറ്. ചിലപ്പോൾ ഞാൻ കുറച്ചാണ് ഞാൻ ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ചോറുണ്ടാവില്ല. അപ്പം ഞാൻ ബാക്കിയായാലും നാളെ കഴിക്കല് ചോദിച്ചിട്ട് കുറച്ചും കൂടി അധികം എടുത്തിട്ടാണ് ഞാൻ ഇന്ന് വെക്കുന്നത്. ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കൽ. എനിക്കെന്തോ അതാണ് കംഫർട്ടായി തോന്നുന്നത്. ചിലവർ കുക്കറിൽ വെക്കില്ല, പക്ഷേ എനിക്കെന്തോ ഗ്യാസും അത്ര ആവില്ല, പെട്ടെന്ന് ചോറ് ആയും കിട്ടും, നല്ല വേവുമാണ്. മറ്റേതൊക്കെ എന്തോ കടിയുള്ള മാതിരിയാണ്. എനിക്ക് അത്ര വേവാത്ത ചോറ് എനിക്ക് തീരെ ഇഷ്ടമല്ല, എനിക്ക് അത്യാവശ്യം വേവ് വേണം. ഇതിൻ്റെ മുന്നേ ഞാൻ മട്ടന് വാങ്ങിച്ചിരുന്നത്, അതെന്ന് പറഞ്ഞാൽ എത്ര വേവിച്ചാലും വെന്തിട്ടുണ്ടാവില്ല. ഇങ്ങോട്ട് ഭയങ്കര പ്രയാസമാണ് അത് കഴിക്കാൻ. ഇങ്ങോട്ട് പിന്നെ ഞാൻ അരി മാറ്റിയതാണിത്. ഇതിപ്പോൾ മാഷാല കുഴപ്പമൊന്നുമില്ല, അലഹമ്മദില്ലാ നല്ല ചോറ് തന്നെ. അങ്ങനെ അപ്പം ഞാൻ ചോറ് അവിടെ വേവിക്കാൻ വെച്ചാൽ പിന്നെ ഞാനത് ആ ദോശക്കുള്ള അരി വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇങ്ങനത്തെ ദോശേൻ്റെ അരി ഉണ്ടല്ലോ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ദോശ ഒരു ഇഡ്ഡലി അരി എന്ന് പറഞ്ഞിട്ടേ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് ഞാൻ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കപ്പാണ് ഞാൻ ഉഴുന്നിടൽ. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരു കപ്പ് ഉഴുന്നിട്ട്, പലരും പല രീതിയിലായിട്ട് ഉണ്ടാക്കുന്നത്, ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക. ചിലർ അളവ് കറക്റ്റായാലേ മാവ് നന്നാവുള്ളൂ എന്ന് പറഞ്ഞേക്കുക. പണ്ട് മുതലേ അങ്ങനെ എല്ലാവരും പറയലും അങ്ങനെയാണ്. നമ്മൾ എടുക്കണ മെഷർമെൻറ്റ് കറക്റ്റായിരിക്കണം. എന്തൊരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ എടുക്കണ മെഷർമെൻറ്റ് കറക്റ്റായാൽ മാത്രമേ ഫുഡ് നന്നാവുള്ളൂ എന്ന് പറയും. പിന്നെ ഞാൻ കുറച്ച് ഉലുവ ചേർക്കലുണ്ട്. അതിൻ്റെ അളവൊന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ചിടുക ചെയ്യൽ. അങ്ങനെ അത് മൂന്നും കൂടി ഞാനിപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ അത് വെള്ളത്തിലിട്ട് വെക്കുന്നത് ഒരു 10 മണി 11 മണി ആ സമയത്താണ്. എന്നിട്ട് എനിക്ക് ഈവനിങ് ആകുമ്പോൾ അത് അരക്കാമല്ലോ. എന്നാൽ പിന്നെ എനിക്ക് പിറ്റേന്ന് രാവിലെ ചൂടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നത്. നമ്മൾ ലഞ്ച് അധികം വെജാണ് കേട്ടോ കഴിക്കൽ. വെജ് എന്ന് പറഞ്ഞാൽ സൈഡ് എന്തെങ്കിലും മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. എന്നാലും മീനും ചിക്കനൊന്നും ഉച്ചക്ക് അങ്ങനെ കഴിക്കലില്ല. രാത്രി എന്തെങ്കിലും കറിയായിട്ടോ അങ്ങനെയൊക്കെയാണ് കഴിക്കൽ. ഉച്ചക്ക് ചോറിൻ്റെ കൂടെ നമ്മൾ അധികം പച്ചക്കറി തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് പച്ചക്കായും പരിപ്പും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയും ചേനൻ്റെ ഒരു ഉപ്പേരിയും ഓംലെറ്റും പപ്പടും അച്ചാറും. അപ്പം ഇതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതാ പച്ചക്കായ ഉണ്ടാക്കുക. ആ ഒരു പച്ചക്കായ ഉണ്ടായിട്ടുള്ളൂ, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. തന്നെ ഒരു പച്ചക്കായ എടുത്തുണ്ടാക്കിയാലും സാധനം ബാക്കിയാവുകയാണ്. എത്ര കുറച്ചുണ്ടാക്കിയാലും എന്താ അറിയില്ല, അത് ബാക്കിയാവും. അപ്പോൾ ഞാനിപ്പോൾ അതാ പച്ചക്കായ തൊലിയൊക്കെ കളഞ്ഞിട്ട് നടു കീറിയിട്ട് നമ്മൾ കറിക്കൊക്കെ നമ്മൾ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ
ഇതാ പരിപ്പും പച്ചങ്കായും കൂടി ഇട്ടാൽ കറിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പം പരിപ്പ് ഇപ്പം ഇന്നാൾ കഴിഞ്ഞ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ലുലു പോയപ്പോൾ വാങ്ങിച്ചതേനോ, അതിനുശേഷം പിന്നെ പരിപ്പിട്ട കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അതാ അത് പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ അപ്പോൾ കുപ്പിയിലാക്കി വെക്കുകയാണ്. എനിക്കിങ്ങനെ പരിപ്പിട്ട കറി ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഓവർ പരിപ്പിടരുത്, അത്യാവശ്യം കുറച്ച് പരിപ്പിട്ടിട്ട് ഉണ്ടാക്കണ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം ഇന്ന് അതുണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പരിപ്പ്, നമ്മൾ ഒരു പിടി മതി പരിപ്പ്. ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ, നിങ്ങൾ അളവിനനുസരിച്ചാട്ടോ അതൊക്കെ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതാ ഒരു പിടി പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. പരിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, നല്ല ചണ്ടി ഉണ്ടാവും അത്യാവശ്യം അതിൽ. അപ്പോൾ നല്ല കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കുക. പരിപ്പ് അത്യാവശ്യം വേവുള്ളതാണല്ലോ, പച്ചക്കായ്ക്ക് പിന്നെ അത്ര വേവ് വേണ്ട. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് വേവിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ അര തക്കാളി, ഞാൻ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് മാത്രം യൂസ് ചെയ്യുന്നത്. പിന്നെ പച്ചമുളക് ആവശ്യമുണ്ട്. ഞാൻ പച്ചമുളക് സ്റ്റോർ ചെയ്യൽ ഇങ്ങനെയാണ് കേട്ടോ, അതുകൊണ്ട് പച്ചമുളകിന് യാതൊരു രീതിയിലുള്ള കേടും വരലില്ല. ഇങ്ങനെ സ്റ്റോർ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കേട് വരുന്നവർ ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യുക. അപ്പം പച്ചമുളക് അങ്ങനെ ചീയൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ രണ്ട് പച്ചമുളകും അതിലേക്ക് നടുക് കയറിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളത് ഗ്യാസ്മ വെച്ചിട്ട് കുറച്ച് അത്യാവശ്യം പരിപ്പ് വേവാനുള്ള വെള്ളം അതൊഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് മുളക് പൊടിയും ചേർക്കുക. മഞ്ഞപ്പൊടിയാണ് കൂടുതൽ വേണ്ടത്, മുളക് പൊടി കുറച്ച് മാത്രം മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരണം കേട്ടോ. അന്നേരം നമ്മളെ പരിപ്പ് കറക്റ്റ് വേവുള്ളൂ. എനിക്ക് ഈ വേവാത്ത പരിപ്പ് തീരെ ഇഷ്ടമില്ല. എനിക്ക് പരിപ്പ് നന്നായിട്ട് വെന്തിങ്ങോട്ട് കലങ്ങണം. അപ്പം ഞാനൊരു 5-6 വിസിൽ വരുത്തിച്ചിട്ടുണ്ട്. ഇവിടെ പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഇതിന് ഉപ്പേരിക്കുള്ള ബാക്കി പണിയുടെ നോക്കണം. അപ്പോൾ ഒന്ന് ചേന വെച്ചിട്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചേന വെച്ചിട്ട് എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കല്, എന്താണ് നിങ്ങൾ ഉണ്ടാക്കല് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചേന വെച്ചിട്ടുള്ള ഉപ്പേരി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേന നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. വലിയ വലുപ്പം ആവരുത്, നന്ന ചെറുതും ആവരുത്, ഒരു മീഡിയം സൈസിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അധിക ഐറ്റംസും വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കല്. ഓയിൽ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യലില്ല, അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ അധികം ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യല്. അപ്പോൾ ചൂടായി കഴിഞ്ഞാലും നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേന അതിലോട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തൊരു ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യണത് നല്ലതായിട്ട് നമ്മളെ ഹെൽത്തിനൊക്കെ. അപ്പം അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് മൂടി വെച്ചിട്ട് ആ ചേന ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ കറിക്കുള്ള പരിപ്പൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് ആവി പോയതിനു ശേഷം തുറന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ പരിപ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. അത് ഇളക്കി കഴിഞ്ഞാൽ തന്നെ ആ പരിപ്പ് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും.
പിന്നെ നമുക്ക് ഉപ്പേരിയിലേക്ക് ആവശ്യമുള്ള തേങ്ങ നൊതുക്കിയെടുക്കണം. തേങ്ങ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, അതുപോലെ അങ്ങനെ ചെറിയ പാക്കറ്റിലാക്കിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം ഒരു 2-3 ദിവസം മുന്നേ തന്നെ ചിരണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കവറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്താൽ മതി. നല്ല എളുപ്പമാണ്, അതാകുമ്പോൾ തേങ്ങക്ക് ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ തേങ്ങക്ക് ഭയങ്കര ചിലവാണല്ലോ. അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ഇപ്പോൾ ആ പ്രശ്നമില്ല. പിന്നെ നമ്മൾ ആ തേങ്ങയിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി, ചെറിയ ജീരകം, 2 പച്ചമുളക്, പിന്നെ തൈര്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സിയിൽ ജാറിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് ഈ ചേനയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇത് മൂടി വെച്ചിട്ട് പിന്നെ ഒന്ന് വേവിക്കുക. നമ്മൾ ആ തൈരും ആ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ആ ചേനയിലോട്ട് നന്നായിട്ട് പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് നല്ലൊരു തിക്ക് ഉപ്പേരിയാട്ടോ, അത് നമ്മൾ ചോറിൽ കുഴച്ച് തന്ന രീതിയിലുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്ന ഉപ്പേരി തന്നെ ആയിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതെന്തായാലും തീർച്ചയായും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കറി തയ്യാറാക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പ് നേരത്തെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മളെ പച്ചക്കായ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കായ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ മതി. പച്ചക്കായ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നല്ല മൂപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ 2 വിസിൽ, അങ്ങനെ അത് വന്നിട്ട് വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ രാവിലെ കിച്ചണിലേക്കിട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചൺ പിന്നെ ഒരു എന്താ പറയുക, ഒരു യുദ്ധക്കളാണല്ലോ. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ പണികളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യാണ്. ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനാകുമ്പോൾ നമുക്ക് ഒരു പാത്രം തന്നെ ആവില്ല നമ്മൾ എടുക്കുക. നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് പല പാത്രങ്ങളും എടുക്കും. അപ്പോൾ അതൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ ഓരോ പണികളും ഇപ്പോൾ കഴിക്കുകയാണ്. എല്ലാതും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാതും വീഡിയോ എടുക്കലും ആകുമ്പോൾ പിന്നെ പണി തീരൂല, നമുക്ക് വീഡിയോ എടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഹസ്ബൻഡ് വന്നിട്ട് കഴിക്കാൻ നേരത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ചോറ് ഊറ്റാനുണ്ട്, അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. ചോറ് ഊറ്റണ സമയത്ത് ഞാൻ നല്ല പച്ചവെള്ളം ആ ചോറിലേക്ക് ഒഴിച്ചിടുക. ആ കൊഴുപ്പൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. അല്ലെങ്കിൽ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ചോറിനൊരു കൊഴുപ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചോറ് ഊറ്റുമ്പോൾ അതിലേക്ക് നല്ല പച്ചവെള്ളം ഒഴിച്ചെടുക്കുക. അപ്പം ചോറിലുള്ള കൊഴുപ്പൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ ഈ കൊഴുപ്പോട് കൂടി കഴിക്കണ അത്ര നല്ലതല്ലല്ലോ നമ്മളെ ഹെൽത്തിന്. അങ്ങനെ അതവിടെ ഊറ്റി വെക്കാം. അങ്ങനെ ഇപ്പോൾ അത് ഹസ്ബൻഡ് വന്നപ്പോൾ പിന്നെ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ഉള്ളി ഇങ്ങനെ തൊലിച്ച് വെച്ചുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ തൊലിക്കാൻ ഒരുപാട് സമയമാണല്ലോ. അങ്ങനെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയത്. ചില കുരുമുളക് പൊടി ഇടലുണ്ട്, ഇന്നിപ്പോൾ ഞാൻ അതിടാൻ മറന്നുപോയി. അതിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കുരുമുളക് പൊടി ഇടുമ്പോൾ. ഇനി നമ്മളത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്, പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിലുള്ള മുട്ട അതിലേക്ക് ഒഴിച്ചെടുക്കുക, ഉപ്പിടുക, കുരുമുളക് ഇടുക, കുരുമുളക് പൊടി ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെയാണ് ഓംലെറ്റ് ഉണ്ടാക്കൽ. പലരും പല ഓംലെറ്റ് ഉണ്ടാക്കും. ചിലർ തക്കാളി ഇടും, ചിലർ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട്, മല്ലിയില, അങ്ങനെ ചിലർ ഐറ്റംസ് കൂടുതൽ ഇടുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങളൊക്കെ നിങ്ങളെ ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നോർമൽ ലഞ്ചാണെന്ന് ചേന വെച്ചിട്ടുള്ള ഉപ്പേരി, പച്ചക്കായും പരിപ്പും കറിയും പപ്പടും ഓംലെറ്റും അച്ചാറും. നല്ല വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ അത്. ഇമ്മ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് തന്നതായിരുന്നു വെളുത്തുള്ളീൻ്റെ അച്ചാറും. പിന്നെ അതുപോലെ നാരങ്ങി മാങ്ങൻ്റെ അച്ചാറുണ്ട്. ഈ വെളുത്തുള്ളി അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം അതന്നെയാണ് എടുക്കുന്നത്. നല്ല പിടിച്ചിട്ടുണ്ട്, കാരണം വെളുത്തുള്ളി കുറച്ച് കാലം സുർക്കയിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്.
അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ടുള്ളൊരു നോർമൽ എന്താണ് ലഞ്ചാണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങൾക്ക് എത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ അയച്ചു തരിക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. എന്നാ സാഗർ എന്നാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ഇപ്പോൾ ബൈ, താങ്ക് യു.